ഹായ്, എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ആപ്പ്. ഇന്ന് ഞാനൊരു പുതിയ സാധനം കൊണ്ടാണ് വന്നേക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ ഇന്നലെ ആ ഒരു ഗ്രീൻ ടീ ഇട്ട സമയത്ത് ഞാൻ കുടിച്ചിരുന്ന സ്കിൻ ബൂസ്റ്റർ കണ്ട് പലരും സ്കിൻ ബൂസ്റ്ററിനെ കുറിച്ച് അന്വേഷിക്കുകയും ചേച്ചി സ്കിൻ ബൂസ്റ്റർ കഴിക്കണം, പക്ഷേ അത്ര എക്സ്പെൻസീവ് ആയിട്ട് കഴിക്കാനായിട്ട് പലർക്കും പറ്റില്ല. കാരണം എല്ലാവർക്കും അവരവരുടെ സ്കിന്ന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അതുപോലെ തന്നെ എല്ലാവരുടെയും എന്താ പറയുക, ഫിനാൻഷ്യൽ ഇത് ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ചിലർക്ക് ഫിനാൻഷ്യൽ കുറച്ച് കുറവാണെങ്കിലും ഭയങ്കര പാഷൻ ഉണ്ടാവും, അത് ചെയ്യണം, അത് കഴിക്കണം എന്നൊക്കെ. അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരാണ്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് പിന്നെ അങ്ങനെ ഒരു സ്കിൻ ബൂസ്റ്റർ ഡ്രിങ്ക് നമ്മളായിട്ട് വളരെ നാച്ചുറലായിട്ട് വളരെ ചെറിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കൊരു ഡ്രിങ്ക് ഉണ്ടാക്കിയാൽ എന്താണെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് നല്ലൊരു കിഡിലിൻ റിസൾട്ടുള്ള ഡ്രിങ്കാണ് കേട്ടോ. ഞാനെപ്പോഴും എൻ്റെ പ്രോഡക്ട്സുകളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ഡോക്ടേഴ്സ് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ലൈക്ക് ആയുർവേദിക് ഡോക്ടറായിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അങ്ങനെ ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റത്തില്ല, നമുക്കിങ്ങനെ എന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ച് ചോദിക്കുമ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അത് ഫ്രണ്ട്സ് എന്ന് പറയുന്നതിനെക്കാട്ടിൽ അത് വേറൊരു തരത്തിലുള്ളൊരു ഒരു സൗഹൃദം എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള, അപ്പം ഞാനിങ്ങനെ വിളിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് കാണിച്ചു തരാൻ പോകുന്നത്. നല്ല കിഡിലൻ റിസൾട്ട് ആണെന്നാണ് പറയുന്നത്. ഞാനും ഇന്ന് മുതൽ അത് കുടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതൊരു സ്കിൻ ഗ്ലോയിങ് ഡ്രിങ്കാണ്. നിങ്ങൾക്ക് സ്കിൻ കളർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ കംപ്ലീറ്റ് ആയിട്ടും എന്ത് പറയുന്നത്, നാച്ചുറലായിട്ട് എൻ്റെ പ്രോഡക്റ്റ്സ് ആയിരുന്നാലും ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം 100% നാച്ചുറൽ. അതിനകത്ത് ഇല്ലെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് എന്ത് പറയുന്നത്, എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഷാമ്പു ഒക്കെ നമുക്ക് ഹെയർ വാഷൊക്കെ ഷാമ്പു രൂപത്തിലൊക്കെ ആക്കാലോ. അങ്ങനെയൊക്കെ ആക്കുമ്പോൾ നമുക്കൊരു ചെറിയ പെർസെൻറ്റേജ് എങ്കിലും ഇപ്പം നാച്ചുറൽ ആയിട്ടുള്ള കെമിക്കൽസ് ഒക്കെ ഉണ്ട്. കെമിക്കൽ മീൻസ് നമുക്ക് പ്രോബ്ലംസ് ഇല്ലാത്ത രീതിയിലുള്ള കെമിക്കൽസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. എങ്കിലും അതുപോലും വേണ്ട, എനിക്ക് പ്യുവറായിട്ടുള്ള സംഭവം വേണം എന്നാണ് എൻ്റെ ഉള്ള എപ്പോഴും ആഗ്രഹം. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു ക്രീം റെഡിയാക്കുന്നുണ്ട്, സ്കിൻ വൈറ്റനിങ് ക്രീം. അത് ഉടനെ തന്നെ അതിൻ്റെ റിസർച്ചിലും അതിൻ്റെ കാര്യങ്ങളിലും ഒക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാർക്കറ്റിൽ എത്തിയാൽ ഉടനെ നിങ്ങൾക്ക് ഞാനത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയായിരിക്കും കേട്ടോ. അപ്പോൾ ചെയ്യുക, നമ്മൾ സ്കിന്ന് ഗ്ലോ ചെയ്യാനായിട്ട് നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ധാരാളം വെള്ളം കുടിക്കുക. ധാരാളം മീൻസ് ഓവറായിട്ടല്ല, നമ്മുടെ ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും ദിവസവും കുടിക്കുക എന്നുള്ളതാണ്. ആ ഒരു വെള്ളത്തിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റിയ ഒരു ഡ്രിങ്ക്, ഒരു സ്കിൻ ഗ്ലോയിങ് ഡ്രിങ്കാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം, അതേസമയം നല്ല റിസൾട്ടും ഉണ്ടാകും. നമ്മളൊരു 3 മാസം കൃത്യമായിട്ട്, ഇപ്പം എൻ്റെ കൊളാജൻ പൗഡറുണ്ട്, പ്രോട്ടീൻ പൗഡറുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കഴിക്കുന്നതിനോടൊപ്പം കൊളാജൻ കിട്ടില്ല റിസൾട്ടാണ്. എല്ലാവരും കൊളാജൻ ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ, എൻ്റെ പുതിയ വാട്സപ്പ് നമ്പറാണ് ഇപ്പോൾ ഞാൻ കൊടുത്തേക്കുന്നത്. ഈ വാട്സപ്പ് നമ്പറിൽ ഒള്ളി പ്രോഡക്ട്സ് മാത്രം, പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള എൻ്റെ പുതിയ വാട്സപ്പ് നമ്പറാണ്. എൻ്റെ പഴയ വാട്സപ്പ് നമ്പർ എനിക്ക് എൻക്വയറീസ്, നമ്മുടെ ഫേസ് യോഗ ക്ലാസ്സസ്, ഗ്രൂപ്പ്സ്, അതെല്ലാം നമ്മുടെ പഴയ വാട്സപ്പ് നമ്പറിലും, ഈ ഞാൻ ഇപ്പോൾ തരുന്ന ഈ ഒരു പുതിയ വാട്സപ്പ് നമ്പർ ഒള്ളി പ്രോഡക്ട്സിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വിളിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു സമയം പറയാം കേട്ടോ, എന്നെ വിളിക്കാനായിട്ട്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വിളിക്കാം, അത് ഞാൻ പറയാം പതുക്കെ. കാരണം ഞാൻ ഏത് സമയത്താണ് എപ്പോഴാണ് എടുക്ക്, പലർക്കും ചേച്ചി എന്നെ വിളിച്ചിട്ട് എടുക്കുന്നില്ല, എന്താ എടുക്കാത്തതൊക്കെ ഉള്ള വിഷമങ്ങളുണ്ട്. കാരണം ഒരുപാട് കോൾസ് വരുന്നതുകൊണ്ടാണ് എനിക്ക് എടുക്കാൻ പറ്റാത്തത്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു മാക്സിമം എല്ലാവരും ഫേസ് മസാജ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഇന്നലെ ആരോ മെസ്സേജ് അയച്ചിരുന്നത് ലോൺ എടുക്കണോ, ഫേസ് മസാജ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനാണ്. ആരും ഫ്രീ ആയിട്ടൊന്നും ആരും ഫേസ് മസാജ് ക്ലാസ്സൊക്കെ എടുത്ത് 1 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ആരും ഫ്രീ ആയിട്ടൊന്നും ചെയ്യത്തില്ല. നോർമലായിട്ടുള്ള ഫീസ് തന്നെയാണ് ഞാൻ വാങ്ങിക്കുന്നത്. നിങ്ങൾ, ഞാൻ ഒരുപാട് സംസാരിക്കുന്നു വിചാരിക്കാതെ കാര്യങ്ങൾ പറയുവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. കാരണം നമ്മൾ ഫേസ് മസാജൊക്കെ ചെയ്യുന്ന സമയത്ത് സ്കിന്നിൽ നല്ലപോലെ ബ്ലഡ് സർക്കുലേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അത് നിങ്ങളുടെ സ്കിൻ കളർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. കൂടെ ഇതുപോലുള്ള കൊളാജനും ഡ്രിങ്ക്സും ഒക്കെ നിങ്ങൾ കഴിക്കുന്ന സമയത്ത് സ്കിന്ന് നല്ല ഗ്ലോ ആകും. ഓക്കെ, ഒരുപാട് സംസാരിച്ച് കളയുന്നില്ല. ഫസ്റ്റ് നിങ്ങൾ ആ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വരും, അതിനുശേഷം ഞാൻ പറഞ്ഞുതരാം. ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലക്ക, പെരുംജീരകമാണ് കേട്ടോ. കുറച്ച് ഏലക്ക, ഒരു 8-9 ഏലക്ക, കുറച്ച് പെരുംജീരകം, ഇത് രണ്ടും എടുക്കുക. ഈ രണ്ട് പ്രോഡക്ട്സും മാത്രം മതി. എന്നിട്ട് അതിനുശേഷം ഇത് രണ്ടും നമുക്ക് ഇടിക്കുന്ന കല്ലുണ്ടല്ലോ, അതിനകത്തേക്ക് ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഇടിച്ചെടുക്കണം. ഇടിച്ച് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും പൊടിയായിട്ട് എടുക്കാനല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് മാത്രം എടുത്താൽ മതി. കാരണം ഏലക്കയുടെ ആ ഒരു കുരുവൊക്കെ ഒന്ന് വെളിയേ വരണം, എന്നിട്ട് നല്ലപോലെ ഒന്ന് ക്രഷ് ആകണം. അത്രയും മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇടിച്ച് ഒരിക്കലും നിങ്ങൾ പൊടിയാക്കിയോ അല്ലെങ്കിൽ പൊടിയോ നിങ്ങൾ ഡയറക്റ്റ് യൂസ് ചെയ്യരുത്. വെള്ളത്തിൽ പൊടിയിട്ട് തിളപ്പിക്കാം, ഏലക്കാ പൊടിയും പെരുംജീരകം പൊടിയും വിചാരിക്കരുത്.
ഇങ്ങനെ തന്നെ നിങ്ങൾ ക്രഷ് ചെയ്തെടുക്കണം. ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതേ കണ്ടോ, ഇത്രേ ക്രഷ് ചെയ്യാൻ പാടുള്ളൂ, അല്ലാണ്ട് ഒരുപാടിട്ട് ഒരിക്കലും നിങ്ങൾ ക്രഷ് ചെയ്യരുത്. ഇതാണ് കറക്റ്റ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇതിപ്പം ഒരു 3 ഗ്ലാസ് വെള്ളമുണ്ട്, അതിന് ഞാൻ 1.5 ഗ്ലാസ് വെള്ളമായിട്ട് പറ്റിച്ചെടുക്കും. തിളപ്പിച്ച് പറ്റിച്ചെടുക്കും. 1.5 ഗ്ലാസ് വെള്ളം ആകുന്നത് വരെ ഇത് നല്ലപോലെ തിളക്കട്ടെ. അപ്പോഴാണ് ഇതിലേക്ക് അതിനകത്തുള്ള സത്ത് ഫുള്ളായിട്ട് ഇറങ്ങുക. ഇപ്പോൾ തിളയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് രാവിലെയും വൈകുന്നേരവും കൂടെ കുടിക്കാനാണെങ്കിൽ കുറച്ചും കൂടെ അധികം വെള്ളം എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അപ്പോഴെപ്പോഴും ഉണ്ടാക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഒരു നേരത്തെ മാത്രം വെള്ളമാണ് ഇത്. അതിനുശേഷം നല്ലപോലെ തണുത്തിട്ട് അരിച്ചെടുക്കാം. ചൂടോടെ കുടിക്കാനെന്നുള്ളത് നമുക്ക് തണുത്തിട്ട് നല്ലപോലെ അരിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 5-6 ഡ്രോപ്സ് ലെമൺ കൂടെ ആഡ് ചെയ്യാം. ലെമൺ നമ്മുടെ നല്ല സ്കിന്നൊക്കെ നല്ലപോലെ ക്ലിയർ ചെയ്യാനായിട്ട് സഹായിക്കും. ഒരു 5-6 ഡ്രോപ്സ് മതി, ഒരുപാടൊന്നും വേണ്ട. ഈ ഇത്രയും വെള്ളത്തിന് ഒരു 5-6 ഡ്രോപ്സ് ലെമൺ. ഇനി ഞാൻ കംപ്ലീറ്റ് ഓപ്ഷണലായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്, ഇത് ചേർക്കണം എന്ന് ഒരു നിർബന്ധമില്ല. കുറച്ച് കുങ്കുമപ്പൂ. കുങ്കുമപ്പൂക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്കിൻ കുറച്ച് നല്ലൊരു കളർ കൊടുക്കും. അപ്പം ഞാനും സ്കിന്നിന് വേണ്ടിയിട്ട് സ്കിന്നൊന്ന് കെയർ ചെയ്യാം എന്നുള്ളത് വേണ്ടിയിട്ട് നമ്മുടെ കുറച്ച് കുങ്കുമപ്പൂവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വളരെ സാവധാനം നിങ്ങൾക്ക് സിപ്പ് സിപ്പായിട്ട് എൻജോയ് ചെയ്യാം. നമ്മുടെ കിഡിലൻ സ്കിൻ ഗ്ലോയിങ് റിങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിൻ ഗ്ലോയിങ് റിങ്ക് ഡ്രിങ്ക് റെഡിയായി. നല്ല ടേസ്റ്റാണ്, കാരണം ഏലക്കയും നമ്മുടെ പെരിഞ്ജീരകവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാനിത് ഇന്നലെ രാത്രി തന്നെ ഉണ്ടാക്കി കുടിച്ചു കേട്ടോ. ഇത് കിട്ടിലൻ ടേസ്റ്റാണ്. കിട്ടിലൻ ടേസ്റ്റ് മീൻസ് നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഭയങ്കര ഒരു റിലീഫ് ഫീലിംഗ് ഉണ്ടാവും. നിങ്ങൾ കൃത്യമായിട്ട് ഒരു 30 ദിവസം 1 മാസം കുടിച്ചാലും നിങ്ങളുടെ ഈ പോർസ് ഒക്കെ ക്ലീൻ ആകാനും നമ്മുടെ ആക്നെ പിമ്പിൾസ് ഒക്കെ അധികമായിട്ട് വരുന്നവർക്ക് പിമ്പിൾസ് മാറാനും ഒക്കെ സഹായിക്കും. നമ്മുടെ ഫേസ് മസാജ് ഗ്രൂപ്പിലുള്ളവർക്കും കൂടിയാണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു ഡ്രിങ്കും കൂടെ, ഞാൻ ആ ഗ്രൂപ്പിൽ പറയാം അത്, എങ്കിലും നിങ്ങൾ ഈ ഒരു ഡ്രിങ്കും കൂടെ ആഡ് ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡ്രിങ്ക് എപ്പോഴൊക്കെ കുടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ എഴുന്നേറ്റ ഉടനെയും രാത്രി കിടക്കുന്നതിന് മുമ്പും 1 ഗ്ലാസ് ഇതുപോലെ 1 ഗ്ലാസ് ഉണ്ടാക്കി കുടിക്കുക. അപ്പോൾ രാവിലെ ഉണ്ടാക്കുമ്പോൾ തന്നെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുക, എന്നിട്ട് ചൂടോടെ കുടിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ അതൊക്കെ തണുത്ത് കുടിച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് കുടിക്കാം. കുടിച്ച് വരിക, കൃത്യമായിട്ട് കുടിക്കുക, ഒരു ദിവസം ഉണ്ടാക്കി കളയരുത്. പിന്നെ ഇതിനകത്തുള്ള കുങ്കുമപ്പൂ എന്ന് പറയുന്ന കംപ്ലീറ്റ് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. കുങ്കുമപ്പൂ ഒക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. നിങ്ങൾക്ക് കിട്ടും എന്നുണ്ടെങ്കിൽ, നല്ലത് കിട്ടും എന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് ഉപയോഗിക്കുക കേട്ടോ. നല്ലതല്ലേ, നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടൊക്കെ അല്ലേ. അപ്പോൾ നല്ല സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളിത് ഒരു മാസം എങ്കിലും തുടർച്ചയായിട്ട് കുടിക്കണം. നിങ്ങൾ ഒരു 3 മാസത്തിന് ശേഷം കല്യാണമൊക്കെ ആണെങ്കിൽ ഇപ്പോഴേ കുടിച്ചു തുടങ്ങുക. അപ്പോൾ നല്ല ഒരു റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. ലൈക്ക് ഇപ്പോൾ തന്നെ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്കിൻ ഗ്ലോയിങ് ഡ്രിങ്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.